ഒരു മൂന്ന് നാല് ചെറുപ്പക്കാര് തിരുവനന്തപുരം പള്ളിയിൽ വന്നു, കാസർഗോഡ് ജില്ലയിൽപ്പെട്ടവരാ. അവര് വന്നിട്ട് കുറച്ച് പത്രത്തിന്റെ കട്ടിംഗ് ആണ് ആദ്യം കൊണ്ട് തന്നത്. അതിൽ മുഴുവൻ ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോയാണ്. 50,000, 25,000, 30,000, 40,000 രൂപ വെച്ച് ക്യാൻസർ രോഗികൾക്ക് അവര് സഹായം കൊടുക്കുന്ന ഫോട്ടോ. എന്നിട്ട് അതിൽ മനസ്സലിയിക്കുന്ന ഏത് ഉസ്താദും ഡേറ്റ് കൊടുത്തു പോകുന്ന ഒരു കത്തും, ഏത് ഉസ്താദ് വായിച്ചാൽ അപ്പൊ ഡേറ്റ് കൊടുക്കും ആ രീതിയിൽ ഒരു കത്തും എഴുതി കൈ കൊടുത്തു. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം അവരോട് ചൂടായി ദേഷ്യപ്പെട്ടു. കാരണം ഇവിടെ ഒന്നാള് മുങ്ങി ഇരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കാസർഗോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ മുക്കിന് മുക്കിന് വാള് 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 വാള്. ഇതിൽ എന്നോട് എന്റെ പെണ്ണുമ്പുള്ള ചോദിച്ച കാസർഗോഡ് നിന്ന് പെണ്ണ് കെട്ടി വന്ന കാസർഗോഡ് ആര് വിളിച്ചാലും കാസർഗോഡ് കാസർഗോഡ് ഫുൾ ടൈം 24 മണിക്കൂർ കാസർഗോഡ് 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 കാസർഗോഡ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഈ കാസർഗോഡ് ജില്ലയിൽനിന്നാണ് വന്നു പറഞ്ഞപ്പോ എനിക്ക് ആ ദേഷ്യം വന്നു. കാരണം ഒന്നാമത് പരിപാടികൾ ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ കൂടെ വീണ്ടും പുതിയത് എങ്ങനെ കൊടുക്കും? അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, വായിക്കാതെ ഞാൻ വായിച്ചു, പിന്നെ ബാഗിനകത്ത് വെച്ചു. ജുമാ കഴിഞ്ഞ് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോഴുണ്ടല്ലോ കൽബ് പൊട്ടിപ്പോയി. ആ മക്കള് പാവപ്പെട്ടവരെടുത്തു പോയിട്ട് 50, 100, 250, 500 വാങ്ങിയിട്ട് ക്യാൻസർ രോഗം പനി പടരുന്ന പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗം, ആ ഭാഗത്തെ രോഗികൾക്ക് അവര് അവരെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യുന്നു. 3, 4, 10, 50 ലക്ഷം രൂപ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പാവ ഒരു ദിവസം വന്ന് ഒരു ബക്കറ്റ് കളക്ഷനെങ്കിലും നടത്തിയിട്ട് ആ രോഗികൾക്ക് ഒരാശ്വാസം കൊടുക്കണമെന്ന് കണ്ണീരോട് അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് അവരെഴുതുന്നു. രോഗമാണ് സ്ഥാരേ, ഇന്നവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. നമ്മുടെ മക്കൾ തെണ്ടാൻ പോകുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ ഉസ്താദ് പരിഗണിക്കണമെന്ന് കണ്ണീരോടെ കൂടി പറഞ്ഞത് കാസർഗോഡ് ജില്ലയുടെ മാലിക് ദീനാർ എന്ന് പറയുന്ന രാജകുമാരൻ കിടന്നിറങ്ങുന്ന മണ്ണിന്റെ മക്കളാണെന്ന് അറിഞ്ഞതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവർ. എനിക്ക് അല്ലാഹു ആ മക്കളെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നിലും നിങ്ങൾ പുറകോട്ട് പോകേണ്ട. പക്ഷേ സമ്പാദിക്കുന്നത് എവിടെ നിന്നാണെന്നുള്ള ചോദിച്ചാൽ പണക്കാരന് കൂട്ടുകാര് ധാരാളം കാണും, പലിശക്കാരൻ പെട്ടെന്ന് വളരും. അവൻ 10,000 രൂപ പലിശക്ക് കൊടുത്തവൻ 10 മാസം കഴിയുമ്പോ 10 ലക്ഷം രൂപയുടെ ഉടമയായി മാറുകയാണ്. ഈ 10 ലക്ഷം രൂപ വീണ്ടും പലിശക്ക് കൊടുത്ത് കോടികളുടെ ആസ്തിയുള്ളവനായി മാറുമ്പോ അവസാനം അവന്റെ പണം ഇങ്ങനെ വളർന്നു വരുമ്പോ നാട്ടിൽ സ്വാധീനം അവനാണ്. എന്തിനേറെ അല്ലാന്റെ പള്ളി പരിപാലിക്കുന്ന കമ്മിറ്റിക്കാര് പോലും പലിശക്കാരന്റെ ആസനം താങ്ങിയിട്ട് ജീവിക്കേണ്ടുന്ന ഗതികേടാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. ഉസ്താദിന് ജുമയ്ക്ക് പലിശക്കെതിരെ പ്രസംഗിക്കാൻ കഴിയൂല. പലിശക്കാർക്കെതിരെ പ്രസംഗിച്ചാൽ ഒന്നാമത്തെ സഫിലിരിക്കുന്നവര് തന്നെ പ്രസംഗം നിർത്തണോ എന്ന് ഉസ്താദിനോട് പറയും. അതിനുള്ള പവറ് പലിശക്കാർക്കുണ്ട്. കാരണം അവരാണ് മിനാര ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് ഹൗസ് ഉണ്ടാക്കി കൊടുത്തത്, അവരാണ് കബറടക്കാ സ്ഥലം വാങ്ങിച്ചു കൊടുത്തത്. രക്ഷയില്ല സമുദായമേ, പലിശക്കാരന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുമ്പോ കിട്ടുന്ന സുഖം പള്ളിക്കാട്ടിലാണ്. നാളെ മണിയറ കനമേറിടുന്നു കല്ല് നിന്റെ മീതേ. അള്ളാന്റെ പള്ളിപ്പറമ്പിൽ നിന്നെ കൊണ്ടുവെക്കുമ്പോ അരിയിൽ മണ്ണാണ്, അടിയിൽ മണ്ണാണ്, മുകളിൽ മണ്ണാണ്, ആരോരുമില്ലാത്ത മണ്ണറയ്ക്കകത്ത് പലിശക്കാരന്റെ സഹായം നിനക്കുണ്ടാവൂല പൊന്നുമോനെ. കുപ്പിയെടുത്തു തരുന്ന കൂട്ടുകാര് ഇന്ന് മുതൽ നമുക്ക് വേണ്ടടാ. പെണ്ണുപിടിയന്മാരാറ സുഹൃത്തുക്കള് ഈ രാത്രി മുതൽ നമുക്ക് വേണ്ടടാ. താവനോ അനൽ വിരിവൽ താവനോ അനൽ വിരിവത്തക്കുവാ വലോ താവനോ അനല്ലിസിമി വല്ലുതുവാ. ഗുണത്തിന്റെ പേരിൽ തക്കുവയുടെ പേരിൽ സഹായിക്കുന്ന ഹദ്ദാദ് നഗറിലെ പാവപ്പെട്ട മഹറിന്റെ മക്കളെ കണ്ടില്ലേ? ഉസാരുസാറേ ഒരു ദിവസം
അതിനെ വേണമല്ലോ ആകെ ഒരു 19-ാം തീയതി മാത്രമാണ് ഒഴിവുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ ദിവസത്തെ പരിപാടി വെറുതെ വെക്കാൻ വേണ്ടി തീരുമാനിച്ച മഹറിന്റെ മക്കളാണ് ഇന്ന് ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാറ് ഓടി നടന്ന് കഷ്ടപ്പെടുന്നത് അവരുടെ തീരുമാനം കണ്ടോ അവരൊരുമിച്ച് നിന്നപ്പോ അവര് ഉസ്താദുമാരോട് അഭിപ്രായം ചോദിച്ചപ്പോ അവര് സയ്യിദന്മാരോട് ഉപദേശം ചോദിച്ചപ്പോ ഈ നാട്ടിലും ഈ മഹലിലും അതിന് പുറത്തുമുള്ള ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയടക്കം 7 പാവപ്പെട്ട പെൺകുട്ടികളുടെ കണ്ണീരിന്റെ തുള്ളികള് ഈ ദുനിയാവിന്റെ തുലിക്ക് പുറത്ത് വീഴുന്നതിന് മുമ്പ് കൈക്കുമ്പിളുവാണ് ചേറ്റെടുക്ക ആ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു പോയത് എന്തിന്റെ പേരിലാ താവനോ അലൽ ബിരി വത്തക്കുവോ പരസ്പരം അല്ലാന് വേണ്ടി സഹായിക്കടാ എന്തിനാ സിനിമയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്നത് എന്തിനാ നാട്ടിൽ ഫിത്തനയുണ്ടാക്കാൻ ഒരു കൂട്ടുകൂടുന്നത് എന്തിനാണ് ഉസ്താദുമാരെ കുറിച്ച് ആക്ഷേപം പറയാന് പരിഹാസം പറയാറ് ഉസ്താദുമാർ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാറ് എന്തിനാണ് തോളത്ത് കൈയിട്ടുകൊണ്ട് പണത്തിന്റെ പേരിൽ അങ്ങനെ ഒരു കൂട്ടുകൊട്ട് എന്തിനാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നമുക്ക് വേണ്ടത് അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടാ ആ കൂട്ടുകാരന്റെ കണ്ണീരുള്ള ദുആയാണ് നമുക്ക് വേണ്ടത് പണത്തിന്റെ പവർ ദുരിയാവിന്റെ നൈമിശീകമാകുന്ന അന്തരീക്ഷത്തിൽ കെട്ടടങ്ങും പ്രിയപ്പെട്ടവരെ വല്ലാഹിറത്തു ഖൈറും വബഖോ എന്നെന്നും ശേഷിക്കുന്നതും ഉത്തമമായതും ആഹിറം മാത്രമാണ് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് ഇരിക്കുന്ന ഈ ധനസഞ്ചയത്തെ ഒന്ന് കണക്കെടുത്തു നോക്കുക 15 വയസ്സ് മുതൽ 35 വയസ്സിനകത്തുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സദസ്സിലും ഈ പരിസരങ്ങളിലും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് എവരെ നമുക്ക് പിശാചിന്റെ ചവിട്ടിയത്തേക്കാൾ വിട്ടുകൊടുക്കാൻ പറ്റോ എന്റെ പ്രിയപ്പെട്ടവരെ ഇവരെ നമുക്ക് അല്ലാഹുവിന്റെ ദീൻ പൊളിക്കുന്നവരാക്കി മാറ്റണോ ഇവരെ നമുക്ക് അല്ലാണ്ട റസൂലിനെ ചവിട്ടിത്തേക്കുന്നവരാക്കി മാറ്റണോ വേണ്ട ഇവരെ നമുക്ക് അല്ലാണ്ട മക്കളാക്കി മാറ്റാം നമ്മുടെ സമുദായത്തിനൊരാവശ്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് എവിടെ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നത് വളരെ കറണ്ടായിട്ട് കണക്കാക്കേണ്ട കാര്യമാണ് പലിശയിലൂടെയുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട കള്ളുകച്ചവടത്തിലൂടെയുള്ള പണം നമുക്ക് വേണ്ട സഹോദരിമാരെ ഭർത്താവ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോ എല്ലാം ഇങ്ങനെ വാരിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുവരാൾ പറയുന്ന സ്വഭാവം എന്റെ സഹോദരിമാർക്കുണ്ടത് വേണ്ട അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ളത് മതി പൊരുത്തത്തോടെ അല്ലാഹു തരുന്ന ബറക്കത്തുണ്ടല്ലോ അല്ലാഹു തരുന്ന ബറക്കത്ത് വളരെ വിശാലമാണ് ആ ബറക്കത്തു മതി നമ്മുടെ പണത്തിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുകയാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്തുവകകളും ആഭരണങ്ങളും എല്ലാം കിട്ടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ അണികൾ വന്നിട്ട് ചോദിക്കുന്ന പ്രിയപ്പെട്ട ഖലീഫ അവിടെ നിന്നിരാ കരയുന്നത് സ്വത്ത് കിട്ടിയില്ലേ ആഭരണം കിട്ടിയില്ലേ അധികാരം കിട്ടിയില്ലേ ഇറാഖ് എന്ന രാജ്യത്തെ പിടിച്ചടക്കാ കഴിഞ്ഞില്ലേ പിന്നെന്തിനാ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ ഇന്നലിൽ മാലി ലറലാറാ കലറാരത്തിൽ ഖംരീ കള്ളു മനുഷ്യൻ തലച്ചോറിനെ പിടിക്കുന്ന പോലെ കള്ളു മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നത് പോലെ സമ്പത്ത് മനുഷ്യനെ പിടിച്ചടക്കുന്നതാ ഒരുപാട് പണം വന്നു പോയ അല്ലാതെ മറക്കുന്നതാ ഒരുപാട് സുഖം വന്നു പോയ അല്ലാതെ മറക്കുന്നതാ ഒരുപാട് ആഡംബരം വന്നു പോയ പടച്ചോനെ മറക്കുന്നതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാന്റെ പള്ളികളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഓടി വരികയാ അസർ നിസ്കാരത്തിന് ഓടി വരുമ്പോ അല്ലാന്റെ ആരംഭ പൂവായ റസൂല് നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടുന്ന രംഗമാ കണ്ടത് ഉമർ റളിയല്ലാഹുവും കരയുകയാ സലാം വീട്ടിയ പ്രവാചകന്റെ മുമ്പ് പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന നബിയേ
ഇന്നലെ ഞാൻ വാങ്ങി ഹിന്ദപ്പന തോട്ടമുണ്ടല്ലോ അത് അല്ലാന്റെ ദീനിനു വേണ്ടി സ്വതക്ക തരും നബിയേ അല്ലാന്റെ റസൂൽ ചോദിച്ച് എന്തേ ഉമറയതിന്റെ കാരണോ ഉമർ എല്ലാവും പറയും നബിയേ ആ ഇന്ദപ്പന തോട്ടത്തിൽ വെള്ളമൊഴിച്ചു കൊടുത്തത് കൊണ്ട് ആ ഇന്ദപ്പന തോട്ടത്തിൽ വെള്ളമൊഴിക്കാ പോയത് കൊണ്ട് എന്റെ അസറ നിസ്കാരത്തിന്റെ പ്രവാചകന്റെ കൂടെയുള്ള ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി നബിയേ അതുകൊണ്ട് ആ തോട്ടം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ അപകടമറിഞ്ഞവരാ നമ്മളോ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന പിന്നെ മുസല്ലമടക്കി കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിയുന്ന കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ പർദ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട മക്കനെ കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് മോഹിക്കണ്ട ഭർത്താവിന്റെ കൂടെ ആണ്ട് നേർച്ചയ്ക്ക് മുറൂസിനും പോയത് കൊണ്ട് മാത്രം സ്വർഗം കിട്ടുമെന്ന് കരുതണ്ട അല്ലാനെ പേടിച്ചുകൊണ്ട് ഓരോ സെക്കൻഡും ചെലവഴിക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് വെക്കണേ അല്ലാന്റെ റസൂല് പറയുന്നു ഇന്നലിൽ മാലി ലലറാറ കലറാറത്തിൽ ഖംരി സമ്പത്തിന്റെ ഒരു മാസ്മരിക ശക്തി കലറാറത്തിൽ ഖംരി കള്ളിന്റെ ശക്തി പോലെ കള്ള് തലച്ചോറിൽ പിടിക്കുന്ന പോലെ കള്ള് മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന പോലെ പണം മനുഷ്യനെ മരവിപ്പിക്കുന്നതാ ചില ആൾക്കാരൊക്കെ ഗൾഫിൽ പോയിട്ട് വന്നാ പിന്നെ ആരും അറിയൂല പത്ത് കാശ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ആരെയും തിരിച്ചറിയൂല അല്ലാഹു കാത്തിരിക്കട്ടെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചടക്കി ധാരാളം സ്വത്തും സമ്പാദ്യവും ഒക്കെ കിട്ടിയതിന്റെ പേരിൽ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് ചോദിച്ച സഹാബ ഈ സ്വത്തിന്റെ പേരിൽ നിങ്ങളുടെ മനസ്സ് മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ് അല്ലാഹു തആല നമ്മെ കാത്തിരിക്കട്ടെ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഉദുള്ളാഹ അയ്യജാലനി മുസ്തജാബ ദഅവാ അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി അല്ലാന്റെ ബി അവിടും ദുആ ചെയ്യണം നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം ചോദിച്ചാൽ ആ സെക്കൻഡിൽ കിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ഒരാള് റമലാ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു റമലാ മാസത്തിൽ ലൈലത്തുൽ ഖദർ ചോദിച്ചു അയാൾ എന്ത് കാര്യം ചോദിച്ചാൽ അപ്പോഴും കിട്ടണം ഇല്ലെങ്കിൽ വലിയ പാടാ അങ്ങനെ അള്ളാന്റെ പള്ളിക്കകത്ത് ലൈലത്തുൽ ഖദർ ഇരിക്കാൻ വേണ്ടി പോയി ലൈലത്തുൽ ഖദറിൽ ഇഹ്തികാഫ് ഇരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്തികാഫിന്റെ പ്രതിഫലം പറഞ്ഞ പള്ളിയിലേക്ക് അയാൾ നിസ്കരിക്കാൻ വേണ്ടി പോയി എല്ലാ ഉപ്പപ്പമാരും പള്ളിയുടെ ഫ്രണ്ടിൽ പോയി അള്ളാഹുവേ ലൈലത്തുൽ ഖദർ തരണേ അല്ലാ ലൈലത്തുൽ ഖദർ തരണേ അല്ലാന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക ഇയാളും പോയിട്ട് ലൈലത്തുൽ ഖദർ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരുന്നു അന്ന് പഴയതുപോലെ ഇന്നത്തെ പോലെ ലൈറ്റും വലിയ വലിയ പ്രകാശമുള്ള ട്യൂബ് ലൈറ്റുകളൊന്നുമില്ല ആ ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതിങ്ങനെ പള്ളിയുടെ പുറകു ഭാഗത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കും പള്ളിയുടെ പുറകു ഭാഗത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ മണ്ണെണ്ണ വിളക്ക് ആ മണ്ണെണ്ണ വിളക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന കിതാബ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ മുമ്പായിരുന്നു ഉറങ്ങി അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ല വഹി അറിയിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോ ഉറങ്ങുന്നവനെ അവന്റെ കാര്യം പറയുമ്പോ അള്ളാഹു ഉറങ്ങുന്നു പറയാൻ പറഞ്ഞു ദാവൂദ് നബിയോ ദാവൂദ് നബി അങ്ങനെ പ്രസംഗിച്ചപ്പോ അടുത്തിരിക്കുന്നവൻ വിളിച്ചുണർത്തി അപ്പോ അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തു ദാവൂദ് നബിക്ക് ശ്രദ്ധിക്കാതെ മറ്റുള്ളവർ ഉറങ്ങുന്നു ഉണ്ടെന്നു നോക്കിക്കൊണ്ടിരിക്കുന്നവന് അള്ളാഹു ശ്രദ്ധിക്കൂല എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ പ്രശ്നമാണ് ഏതായാലും പ്രശ്നമാണ് നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ടിരിക്കട്ടെ ഉറങ്ങേ വീഴേ അള്ളാഹു കാക്കട്ടെ അപ്പോ സമ്പത്ത് ഒരുപാട് കൂടുമ്പോ പ്രത്യേകിച്ച് ഹറാമായ സമ്പത്ത് കൂടിയാൽ എന്തായാലും നമ്മുടെ മനസ്സ് മാറിപ്പോകും ഹലാലായ സമ്പാദ്യം നമുക്ക് അധികരിച്ചാലും മനസ്സു മാറിപ്പോകും അതുകൊണ്ട് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത് ദുആ സ്വീകരിക്കണം നമ്മുടെ എല്ലാവരുടെയും ദുആ സ്വീകരിക്കണം ലൈലത്തുൽ ഖദർ ചോദിക്കാൻ വേണ്ടി മണ്ണെണ്ണ വിളക്കിന്റെ തേരെ താഴെ ഒരാൾ പോയിരുന്നിട്ട് ദുആ ചെയ്യ അല്ലാഹു ലൈലത്തുൽ ഖദർ തരണേ അല്ല ചെറിയ വെളിച്ചേ ഉള്ളൂ അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് പൊത്തിട്ടുണ്ടായിരുന്നു ചെറിയ ഒരു ഹോൾ ഉണ്ടായിരുന്നു അപ്പൊ ഓരോ തുള്ളി മണ്ണെണ്ണ ഇങ്ങനെ വന്ന് വീഴാണ് ഇവൻ ഇങ്ങനെ ലൈലത്തുൽ ഖദർ താ അല്ലാന്ന് പറയുമ്പോൾ ഒരു തുള്ളി വന്ന് തല വീഴും ഇവൻ പറയാം അൽഹംദുലില്ലാഹ്
രണ്ടാമത് വീണ്ടും തുള്ളി ഇങ്ങനെ വീഴുമ്പോ ഇവൻ പറയും ലൈലത്തുൽ ഖദർ ഇങ്ങനെ എല്ലാവർക്കും ചോദിച്ച ഉടനെ കിട്ടുന്നത് കൊണ്ടാ ഫ്രണ്ട് സഫിൽ ഇരിക്കുന്നവരൊക്കെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് മൂപ്പര് കരുതി. അവസാനം മണ്ണെണ്ണ തീർന്ന് വിളക്കണഞ്ഞപ്പോ പുള്ളി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നു. പെണ്ണുമുള്ള ചോദിച്ചു, ആദ്യമായി ലൈലത്തുൽ ഖദറിന് പോയ നിങ്ങളാ, എന്തേ പെട്ടെന്ന് തിരിച്ചു വന്നെന്ന് ചോദിച്ചു. ലൈലത്തുൽ ഖദർ എനിക്ക് കിട്ടി. എങ്ങനെ കിട്ടിയത്? ലൈലത്തുൽ ഖദർ കിട്ടി, പക്ഷേ ഒരു ചെറിയ മണ്ണെണ്ണയുടെ ഗ്യാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് മണപ്പിച്ചു കൊടുക്കാം. ചോദിക്കുന്നത് അപ്പോഴപ്പോഴും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. പതുക്കെ കിട്ടുള്ളൂ. പക്ഷേ സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഹദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ, നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാ അല്ലാ. അങ്ങനെ ഒരുങ്ങിയാ നിങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാഹു അപ്പ സ്വീകരിക്കും. നബി തങ്ങൾ സഹദ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ്. ഇന്ന് ഉറച്ചു പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബ് മത്തഅമക്കാ കുൻ മുസ്തജാബ ദഅവാ. അത്തിബ് മത്തഅമക്കാ, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമർ അല്ലേ? ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല, പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ നിറച്ച് പഠിക്കുമ്പോൾ ഇസ്ലങ്ക ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാ. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോളിൽ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയ. പിന്നെണ്ടല്ലോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തിബ് മത്തഅമക്ക, ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ശവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക്ക, നിന്റെ ഭക്ഷണം ഹലാലായതായ കുൻ മുസ്തജാബ ദഅവാ.